ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജെയിൻ ഓസ്റ്റൻ എഴുതിയ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞ നോവലിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഓദർ ആയിട്ടുള്ള ജെയിൻ ഓസ്റ്റിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിക്കുന്നത് 1775, മരണപ്പെടുന്നത് 1817. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. സോ നമുക്ക് നമ്മളുടെ ഈ ഒരു നോവലായിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിനെ കുറിച്ച് നോക്കാം. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അഭിമാനം അല്ലേ. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനം. പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻവിധി അല്ലേ. സോ അഭിമാനവും അതുപോലെ തന്നെ മുൻവിധിയും അല്ലേ. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. സോ ഈ ഒരു നോവലിന്റെ ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്ന എന്താണ്? മാന്യനും സമ്പന്നനുമായ ഒരു യുവാവ്, അതായത് വെൽത്തി യങ് മാൻ അല്ലേ, ഒരു മാന്യനും സമ്പന്നനുമായിട്ടുള്ള ഒരു യുവാവ് ചാൾസ് ബിംഗ്ലി എന്ന് പറയുന്ന ഒരു യുവാവ് നെതർഫീൽഡ് പാർക്കിലേക്ക് ഒരു മാനർ ഹൗസിലേക്ക് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാൻ വേണ്ടി വരികയാണ് അല്ലെ. ഒരു മാനർ ഹൗസ് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് നെതർഫീൽഡ് പാർക്കിലേക്ക് ചാൾസ് ബിംഗ്ലി വരികയാണ്. നെതർഫീൽഡ് പാർക്കിന്റെ അടുത്തുള്ള ഗ്രാമമാണ് ലോങ് ബോൺ എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാമത്തിൽ ബെന്നറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. സോ ബെന്നറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ 5 മക്കളുണ്ട്. അവർക്ക് 5 പെൺമക്കളാണ്. 5 പെൺമക്കൾ എന്താണ്? വിവാഹം കഴിച്ചിട്ടില്ല, അതായത് കല്യാണം കഴിക്കാത്ത 5 പെൺമക്കളാണ് ആർക്കുള്ളത്? മിസ്റ്റർ ബെന്നറ്റിനും മിസ്സിസ് ബെന്നറ്റിനും ഉള്ളത്. അവരുടെ മാതാപിതാക്കളാണ് മിസ്റ്റർ ബെന്നറ്റും അതുപോലെ തന്നെ മിസ്സിസ് ബെന്നറ്റും അടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലിയാണ് ബെന്നറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും മുതിർന്നവൾ എന്ന് പറയുന്നത് ജെയിൻ ആണ്. അവൾക്ക് താഴെയാണ് എലിസബത്ത്, അവളുടെ താഴെയാണ് മേരി, മേരിക്ക് താഴെയാണ് കിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി, അതിന്റെ താഴെയുള്ളവളാണ് ലിഡിയ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ജെയിൻ, എലിസബത്ത്, മേരി, കിറ്റി, ലിഡിയ, അങ്ങനെ 5 പെൺകുട്ടികളാണ് ഇവർക്കുള്ളത്. മിസ്സിസ് ബെന്നറ്റ്, അതായത് ഇവരുടെ മദർക്ക് എന്താണ്, എങ്ങനെയെങ്കിലും ഇവരുടെ ഈ ഒരു പെൺകുട്ടികളുടെയൊക്കെ വിവാഹം കല്യാണം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയുള്ള ഒരു മദർ ആയിരുന്നു ആർക്ക്? മിസ്സിസ് ബെന്നറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ആ ഒരു 5 പെൺകുട്ടികളുടെ വിവാഹം വേഗം തന്നെ നടന്നു കിട്ടിയാൽ മതി, കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മദറാണ്. സോ ചാൾസ് ബിംഗ്ലിയുടെ ആ ഒരു വരവ് എന്താണ്? മിസ്സിസ് ബെന്നറ്റിന് ഒരു പ്രതീക്ഷ നൽകി. സോ നല്ല കാശിക്കാരനായിട്ടുള്ള, നല്ലൊരു ധനികനായിട്ടുള്ള ചാൾസ് ബിംഗ്ലിന് ഏതെങ്കിലും ഒരു മകളെ വിവാഹം കഴിക്കണമേ എന്നുള്ളൊരു അവർ എന്താണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആര്? മിസ്സിസ് ബെന്നറ്റ്. പുതിയതായ ഒരു താമസക്കാരൻ അവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെ, ഒരു താമസക്കാരൻ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവരെ കാണാൻ വേണ്ടി പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. സോ ആ രീതിയൊക്കെ പറഞ്ഞിട്ട് ആര്? മിസ്സിസ് ബെന്നറ്റ് അവരുടെ ഭർത്താവിനെ, ആ ഒരു ന്യായീകരനൊക്കെ പറഞ്ഞിട്ട് ചാൾസ് ബിംഗ്ലിയെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. സോ ചാൾസ് ബിംഗ്ലി പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിൽ ബെന്നറ്റ് ഫാമിലി എന്താണ് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പാർട്ടിയിൽ വെച്ചിട്ട് ചാൾസ് ബിംഗ്ലി എന്താണ് അവരുടെ മൂത്ത മോളായിട്ടുള്ള ജെയിനിനെ പരിചയപ്പെടുന്നുണ്ട്. അവളുടെ ഒപ്പം ആ ഒരു വൈകുന്നേരം ചാൾസ് ബിംഗ്ലി കുറെ നേരം ധാരാളം സമയം ചിലവെടുക്കുകയും നൃത്തം ഡാൻസ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചാൾസ് ബിംഗ്ലിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്സിസ് ഡാർസി എന്ന് പറയുന്നത്. സോ മിസ്സിസ് ഡാർസിയും ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിസബത്ത് ഡാൻസ് ഒക്കെ നൃത്തമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർസിയെ ക്ഷണിച്ചപ്പോൾ അയാൾ എന്താ അവളുടെ ആ ഒരു ക്ഷണം നിരസിക്കുക, റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള എലിസബത്ത് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർസിയെ ക്ഷണിച്ചപ്പോൾ അയാൾ എന്താണ് അത് ആ ഒരു ക്ഷണം ആ ഒരു നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഡാർസി അഹങ്കാരിയും അതുപോലെ തന്നെ മുരടനും ആണെന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിന് ഒരു കാരണമാകുന്നു. അങ്ങനെ പിന്നീട് ഒരുപാട് തവണ ഓരോ ഫംഗ്ഷൻസിൽ വെച്ചിട്ടൊക്കെ ഡാർസി എലിസബത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇടയാവുന്നുണ്ട്. എലിസബത്തിന്റെ ആ ഒരു ബുദ്ധിയിലും സൗന്ദര്യത്തിലും താൻ ആകർഷകനായിരുന്നു. ആരെ? ഡാർസി എന്താണ് എലിസബത്തിന്റെ ആ ഒരു ബുദ്ധിയിലും സൗന്ദര്യത്തിലും എന്താണ് വീണു കഴിഞ്ഞെന്ന് ആര്? ഡാർസി ആ ഒരു ടൈമിലാണ് മനസ്സിലാക്കുന്നത്. ജെയിനും ബിംഗ്ലിയും, അതായത് ജെയിനും ചാൾസ് ബിംഗ്ലിയും ആയിട്ടുള്ള ഒരു സൗഹൃദം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണ് തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ചാൾസ് ബിംഗ്ലി അവന്റെ ആ ഒരു മെൻഷൻ ഉണ്ടല്ലോ, സോ അത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ജെയിനിന് എന്താണ് സുഖമില്ലാതെ ആവുന്നുണ്ട്. അതിനായി ആ ഒരു കാരണം കൊണ്ട് ജെയിനിന് നെതർഫീൽഡ് കുറെ നാളം എന്താണ് കുറെ ദിവസം തങ്ങേണ്ടി വരുന്നുണ്ട്. ബിംഗ്ലി മാൻഷനിൽ എന്താണ് സുഖമില്ലാത്തത് കഴിയുന്നത് കൊണ്ട് ജെയിനിനെ കാണാൻ വേണ്ടിയിട്ട് അവളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടേക്ക് എന്താണ് എലിസബത്ത് പോവേണ്ടേ അല്ലെ. അത് ചാൾസ് ബിംഗ്ലിന്റെ ആ ഒരു മെൻഷനിൽ ജെയിന് സുഖമില്ലാത്ത കഴിയുന്നത് കാരണം അവളെ കാണാനും അവളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടിയിട്ട് എലിസബത്ത് നെതർഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എലിസബത്ത് നടന്നിട്ടാണ് അവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വസ്ത്രങ്ങളിലും അതുപോലെ തന്നെ അവളുടെ ശരീരത്തൊക്കെ എന്താണ് കുറെ അഴുക്കും പൊടിയും അതുപോലെ തന്നെ ഡസ്റ്റും വിയർപ്പൊക്കെ ഉണ്ടായിരുന്നു. ആരെ മേത്ത്? എലിസബത്തിന്റെ മേത്ത്. കാരണം അവൾ നടന്നിട്ടാണ് പോകുന്നത്. സോ കുറെ പൊടിയും ഇതൊക്കെ
എന്താണ് വസ്ത്രങ്ങളിലും ആളുടെ ദേഹത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ് എലിസബത്തിന് ബിംഗ്ലിയുടെ സഹോദരിക്ക് എന്താണ് മിസ് ബിംഗ്ലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ചാൾസ് ബിംഗ്ലിക്ക് എന്താണ് ഒരു സഹോദരിയുണ്ട്, മിസ് ബിംഗ്ലിക്ക് എന്താണ് അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എലിസബത്തിനെ. അത് പോരാണ്ട് തന്നെ മിസ് ബിംഗ്ലിക്ക് ഡാർസിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ചാൾസ് ബിംഗ്ലിയുടെ സിസ്റ്റർക്ക് മിസ് ബിംഗ്ലിക്ക് ഡാർസിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഡാർസി എലിസബത്തിന് കൊടുക്കുന്ന കുറച്ചധികം ശ്രദ്ധ എന്താണ് മിസ് ബിംഗ്ലിക്ക് ചാൾസ് ബിംഗ്ലിയുടെ സഹോദരിക്ക് എന്താണ് എലിസബത്തിനോടുള്ള ഒരു വിരോധം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഡാർസി എലിസബത്തിന് കൊടുക്കുന്ന കുറച്ചധികം ശ്രദ്ധ മിസ് ബിംഗ്ലിക്ക് എന്താണ് എലിസബത്തിനോടുള്ള ആ ഒരു ഇഷ്ടമില്ലായ്മിക ആ ഒരു വിരോധം എന്താണ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എലിസബത്തും ജെയിനും കൂടിയിട്ട് ആ ഒരു വീട്ടിൽ വന്നപ്പോൾ മിസ് കോളിൻസ് എന്താണ് അതിഥിയായിട്ട് ബെന്നറ്റ് ഹൗസിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ബെന്നറ്റ് ഫാമിലിയിൽ അവകാശിയായിട്ട് ഒരു ആൺകുട്ടി പോലും ഇല്ലാത്തതിനാൽ ബന്ധുവായിട്ടുള്ള കോളിൻസിനാണ് ആ ഒരു സ്വത്തുകളൊക്കെ എന്താണ് വന്നു ചേരുന്നത്. പെൺകുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ എന്താണ് ആ ഒരു സമയത്ത് അവകാശമില്ലായിരുന്നു. ബെന്നറ്റ് ഫാമിലിയുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങാനാണ് മിസ്റ്റർ കോളിൻസ് അവിടെ വന്നിരിക്കുന്നത്. പോരാത്തതിന് അദ്ദേഹം എന്താണ് ഒരു വെഡിങ് കൂടിയുമാണ്. ബെന്നറ്റിന്റെ പെൺകുട്ടികൾക്ക് അയാൾ എന്താണ് ഒരു നല്ലൊരു നേരം പോക്കായിരുന്നു. ബെന്നറ്റ് ഹൗസിലേക്ക് വന്നു കയറിയതിന് ശേഷം ആ ഒരു സമയം ഒട്ടും തന്നെ പാഴാക്കാതെ തന്നെ മിസ്റ്റർ കോളിൻസ് എന്താണ് എലിസബത്തിന് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അതിലും വേഗത്തിൽ തന്നെ എലിസബത്ത് അയാളുടെ ഒരു പ്രൊപ്പോസൽ നിരസിക്കുന്നു, അതായത് റിജക്ട് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിൽ ബെന്നറ്റ് ഹൗസിലേക്ക് കോളിൻസ് വന്ന സമയത്ത് തന്നെ വേഗം തന്നെ എലിസബത്തിന് പ്രൊപ്പോസ് ചെയ്യും, അതിന്റെ വേഗത്തിൽ തന്നെ അവൾ ആ ഒരു പ്രൊപ്പോസ് നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു സംഭവം ഇത് കോളിൻസിന്റെ ആത്മാഭിമാനം എന്താണ് വ്രണപ്പെടുത്തുന്നുണ്ട്. അടുത്തുള്ള ഒരു ടൗണിൽ കുറെ പട്ടാളക്കാർ വന്ന് തമ്പടിക്കുന്നുണ്ട്. ബെന്നറ്റിന്റെ പെൺകുട്ടികൾ എന്താണ് മിലിറ്ററി ഓഫീസേഴ്സുമായിട്ട് എന്താണ് സൗഹൃദത്തിൽ ആവുന്നുണ്ട്. അതിലൊരു ഓഫീസറുമായിട്ട് വിക്കം എന്ന് പറയുന്ന ഒരു ഓഫീസറുമായിട്ട് ഡാർസിയുടെ അകന്ന് ഒരു ബന്ധുവായിരുന്നു. ആര് വിക്കം എന്ന് പറയുന്ന ഡാർസിയുടെ ഒരു അകന്ന് ബന്ധുവായിരുന്നു. അയാള് ഒരു യുവാവും സുന്ദരനുമായിരുന്നു. വിക്കം എലിസബത്തും വിക്കാമുമായിട്ട് എന്താണ് ഒരു നല്ല സൗഹൃദത്തിൽ ആവുന്നുണ്ട്. തനിക്ക് വന്നു ചേരേണ്ട സ്വത്തുക്കളാണ് ആര് ഡാർസി എന്താണ് തട്ടിയെടുത്തതെന്ന് ആര് വിക്കാം പറയുന്നുണ്ട്. അതായത് തനിക്ക് വന്നു ചേരേണ്ട സ്വത്ത് തനിക്ക് തരാതെ ഡാർസി കൈക്കലാക്കി വെച്ചിരിക്കുകയാണെന്ന് വിക്കാം എലിസബത്തിന് പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ആ ഒരു സമയത്ത് അവൾ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആരെ ഡാർസിയെ. സോ താൻ നൃത്തം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ നിരസിച്ച അന്ന് മുതൽ എലിസബത്തിന് ഡാർസിയെ കണ്ടുകൂടായിരുന്നു, തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ധനികനായത് കൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് ഡാർസിക്ക് ഉള്ളതെന്ന് എലിസബത്ത് ധരിക്കുകയും വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അവന് നല്ല കാശുള്ളവർ കൊണ്ട് അവനക്ക് അത്രയും എന്താണ് ഒരു അഹങ്കാരിയാണെന്നൊക്കെയാണ് ആര് എലിസബത്ത് വിചാരിക്കുന്നത്. ഡാർസിക്ക് തീരെ മനുഷ്യത്വം ഇല്ലാന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. സോ ഡാർസിക്ക് മനുഷ്യത്വം കൂടി ഇല്ലെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൂടി എലിസബത്തിന് എന്താണ് ഡാർസിയെ വെറുക്കുന്നു. വിന്റന്റെ തുടക്കത്തിൽ ചാൾസ് ബിംഗ്ലി എന്താണ് നെതർഫീൽഡിൽ നിന്നും ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ബിംഗ്ലിയെ ലണ്ടനിലേക്ക് തിരിച്ചു പോയത് ജെനിനെ വിഷമിപ്പിച്ചു കൂടുതലായിട്ട്. സോ ഡാർസിയാണ് ബിംഗ്ലിനെ നിർബന്ധിച്ച് ലണ്ടനിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയതെന്ന് എലിസബത്ത് ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. മിസ്റ്റർ കോളിൻസ് ചാർലോട്ട് ലൂക്കാസുമായിട്ട് വിവാഹം അതായത് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങുന്നത്. ചാർലോട്ട് ലൂക്കാസ് എന്ന് പറയുന്നത് എലിസബത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ താന് സമ്പന്ന കാശില്ലാത്തതായത് കൊണ്ടും തനിക്ക് പ്രായം ഏറി വരുന്നത് കൊണ്ടും ഒരു സമ്പന്നനായിട്ടുള്ള അതായത് നല്ലൊരു കാശുള്ള ഒരാളാണ് ഇപ്പൊ മിസ്റ്റർ കോളിൻസ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണ് മിസ്റ്റർ കോളിൻസിനെ പോലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് ചാർലോട്ട് ആര് എലിസബത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ കോളിൻസും ചാർലോട്ട് എന്താണ് വിവാഹിതരാകുന്നു, അതായത് കല്യാണം കഴിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട്. അവരുടെ ഒരു പുതിയ വീട് ഒരു ദിവസം സന്ദർശിക്കാമെന്നും എലിസബത്ത് എന്താണ് ചാർലിറ്റിന് എന്താണ് ഉറപ്പ് നൽകുന്നുണ്ട്. സോ വിന്റർ കടുക്കുകയായിരുന്നു. ബിംഗ്ലിയെ കാണാൻ വേണ്ടി ചാൾസ് ബിംഗ്ലിയെ കാണാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ കാണാൻ എന്ന് പേരിൽ പറഞ്ഞിട്ട് ജെയിൻ എന്താണ് ടൗണിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ മിസ് ബിംഗ്ലി എന്താണ് ജെയിനിനെ സന്ദർശിക്കുകയും അവളുടെ മോശമായ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ചാൾസ് ബിംഗ്ലി എന്താണ് ജെയിനിനെ കാണാൻ വേണ്ടി വരാതിരിക്കുകയും ചെയ്യുന്നു. ബിംഗ്ലി ജെയിനിനെ വിവാഹം കഴിക്കാമെന്നും പറയുന്നുണ്ട്. സോ എന്താണ് വിവാഹം കഴിക്കാമെന്നായിരുന്നു ജെയിനും അവളുടെ അമ്മയും സഹോദരിമാരും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷ എന്താണ് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. വസന്തകാലമായി. എലിസബത്ത് ചാർലോട്ടിനെ എന്താണ് സന്ദർശിക്കുന്നു. ചാർലോട്ടിന്റെ അതുപോലെ തന്നെ കോളിൻസിന്റെ ആ ഒരു പുതിയ വീട് എന്താണ് കോളിൻസിന്റെ പാട്രൺ ലേഡി കാതറിന്റെ ആ ഒരു പുതിയ വീടിന് സമീപത്താണ് ഉള്ളത്. അതായത് ലേഡി കാതറിന് എന്താണ് അവരുടെ വീടിന് സമീപത്താണ് ഇവരുടെ വീട് ഉള്ളത്. ലേഡി കാതറിൻ എന്ന് പറയുന്നത് ആരാണ്, ഡാർസിയുടെ ആന്റിയാണ്. ലേഡി കാതറിനെ കാണാൻ വന്ന ഡാർസി ചാർലോട്ടിന് ഒപ്പം കുറച്ചു കാലം ചിലവിടാൻ വന്ന എലിസബത്തിനെ കാണുന്നു. എലിസബത്തിനെ കാണാനായിട്ട് ഡാർസി എന്താണ് കോളിൻസിന്റെ വീട്ടിൽ എന്താണ് നിത്യ സന്ദർശനാകുന്നു. അതായത് എപ്പോഴും അവളെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരാറുണ്ട്. ഒരു ദിവസം എലിസബത്തിനെ ഞെട്ടിച്ചുകൊണ്ട് ഡാർസി എന്താണ് അവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. രണ്ടാമതൊന്നും ചിന്തിക്കാതെ തന്നെ എലിസബത്ത് ആ ഒരു പ്രൊപ്പോസൽ എന്താണ് റിജക്ട് ചെയ്യുന്നു, അതായത് നിരസിക്കുന്നു.
ചാൾസ് ബിംഗ്ലിയെ ജെയിനിൽ നിന്ന് അകറ്റിയത് ഡാർസിയാണെന്ന് എലിസബത്ത് എന്താണ് ആരോപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിക്കാമിന് അവകാശപ്പെട്ട സ്വത്തൊക്കെ കൊടുക്കാതെ ആ ഒരു പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാതെ ഡാർസി ഒരു സോർത്തനാണെന്ന് ആര് എലിസബത്ത് അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഡാർസി ആ ഒരു സമയത്ത് ഡാർസി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഒട്ടും താമസിക്കാതെ തന്നെ ഒരു കത്ത് എലിസബത്തിന് ലഭിക്കുന്നുണ്ട്, ഒരു ലെറ്റർ. ആ ഒരു കത്ത് എഴുതിയത് ഡാർസി ആയിരുന്നു. ആ ഒരു കത്തിൽ പറയുന്നുണ്ട് ചാൾസ് ബിംഗ്ലി ലണ്ടനിലേക്ക് തിരിച്ചു പോയത് ആരെ കാരണമാണ്, ഡാർസി കാരണമാണെന്ന് ഡാർസി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജെയിനും അതുപോലെ തന്നെ ചാൾസ് ബിംഗ്ലിയും തമ്മിലുള്ള ഒരു സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതല്ല എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ആര് ഡാർസി ആ ഒരു കത്തിൽ പറയുന്നുണ്ട്. അതിന് ഡാർസി ക്ഷമ ചോദിക്കുന്നുണ്ട്. വിക്കാമ ഒരു കള്ളനാണെന്നും അയാൾക്ക് സ്വത്ത് കൊടുക്കാത്തതിന് കാരണം അയാൾ എന്താണ് തന്റെ സഹോദരി അല്ലെ, അതായത് ഡാർസിന്റെ സഹോദരിയായ ജോർജിയനെ ഒളിച്ചോടാൻ ശ്രമിച്ചതിനാൽ ആണെന്ന് ഡാർസി ആ ഒരു കത്തിൽ എഴുതുന്നുണ്ട്. ആ ഒരു കത്ത് വായിച്ചതിന് ശേഷം ഡാർസിയെ കുറിച്ചുള്ള താൻ മനസ്സിലാക്കി വെച്ചിരുന്നതല്ല എന്താണ് തെറ്റായിരുന്നല്ലോ എന്ന് ഓർത്ത് എലിസബത്തിൽ എന്താണ് ഒരു കൊറ്റുബോധം തോന്നുന്നുണ്ട്. ബെന്നറ്റ് ഹൗസിൽ തിരിച്ചെത്തിയ എലിസബത്ത് എന്താണ് വിക്കാമിനെ അകറ്റി നിർത്തുന്നുണ്ട്. മിലിറ്ററി ഓഫീസേഴ്സ് എന്താണ് ആ ഒരു നഗരം വിട്ടു പോകുകയാണ്. അതോടെ തന്നെ ബെന്നറ്റ് ഗേൾസിന്റെ ആ ഒരു വിവാഹ സ്വപ്നങ്ങളൊക്കെ എന്താണ് തകരുന്നു. ഇതിനിടയ്ക്ക് ലിഡിയ ഒരു ബ്രൈറ്റൺ എന്ന് പറയുന്ന ഒരു വയസ്സായ ഒരു കേണലിന്റെ ഒപ്പം വേനൽക്കാലം ചിലവിടുകയാണ്. മിസ്റ്റർ ബെന്നറ്റിൽ നിന്ന് അനുവാദം തേടുന്നുണ്ട്. വിക്കാമിന്റെ റെജിമെന്റ് ബ്രൈറ്റണിലായിരുന്നു വേനൽക്കാലത്ത് സ്റ്റേ ചെയ്തിരുന്നത്. ജെയിൻ നഗരത്തിൽ നിന്ന് ബെന്നറ്റ് ഹൗസിലേക്ക് തിരികെ വരുന്നു. എലിസബത്ത് ബെന്നറ്റ്സിന്റെ ആ ബന്ധത്തിലുള്ള ഗാർഡിയൻസിനെ എന്താണ് സന്ദർശിക്കുന്നുണ്ട്. സോ ഡാർസിയുടെ എസ്റ്റേറ്റ് ആയിട്ട് ആ പെമ്പർലി എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ഗാർഡിനേഴ്സ് എന്നാണ് ഹൗസിന്റെ സമീപത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ഇക്കാര്യം എലിസബത്തിന് അറിയില്ലായിരുന്നു. ഗാർഡിനേഴ്സ് ഹൗസിൽ നിൽക്കുമ്പോഴാണ് എലിസബത്ത് ഡാർസിയുടെ എസ്റ്റേറ്റ് സന്ദർശിക്കുന്നത്. പക്ഷേ ഡാർസി അവിടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരുന്നു എലിസബത്തിന്റെ ആ ഒരു സന്ദർശനം എന്ന് പറയുന്നത്. ആ ഒരു എസ്റ്റേറ്റ് എന്താണ് എലിസബത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെന്താണ് പറയുന്നത്, അതിമനോഹരങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളും ചുറ്റുപാടുകളും ചേർന്നതായിരുന്നു ആ ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡാർസിയുടെ ജോലിക്കാർക്ക് ഡാർസിയോടുള്ള ആ ഒരു സ്നേഹം മതിപ്പും കണ്ട് എലിസബത്ത് എന്താണ് അത്ഭുതപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ഡാർസി പിമ്പറിൽ എന്നാണ് ആ ഒരു എസ്റ്റേറ്റിലേക്ക് വരുന്നു. ഡാർസി എലിസബത്തിനോട് എന്താണ് നല്ല രീതിയിൽ തന്നെ എന്താണ് പെരുമാറുന്നുണ്ട്. തന്റെ മാരേജ് പ്രപ്പോസൽ എലിസബത്ത് നിരസിച്ചതിന്റെ ആ ഒരു ഈർഷ്യൊന്നും എന്താണ് ഡാർസി കാണിക്കുന്നില്ലായിരുന്നു. ഡാർസി ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണെന്ന് എലിസബത്തിന് തോന്നുന്നു. ഡാർസി ഗാർഡനേഴ്സിനെ എന്താണ് തന്റെ എസ്റ്റേറ്റ് സന്ദർശിക്കാൻ ക്ഷണിക്കുന്നു. എലിസബത്തിനെ തന്റെ സഹോദരി ജോർജിയാൻ എന്താണ് സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ താമസിക്കാതെ ബെന്നറ്റ് ഹൗസിൽ നിന്നും ഒരു കത്ത് എലിസബത്തിന് ലഭിക്കുന്നു. ആ ഒരു കത്തിൽ എന്താണ് ഉള്ളടക്കം എന്നാണ് ലിഡിയ വിക്കാമുമായിട്ട് ഒളിച്ചോടി പോയി എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. ലിഡിയയും വിക്കാം എന്താണ് എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സോ ഈ ഒരു സംഭവം കുടുംബത്തിന് എത്രമാത്രം നാണക്കേടാണ് വരുത്തിവെക്കുന്നത് എന്നോർത്തിട്ട് എലിസബത്ത് ആണ് വിഷമിക്കുന്നുണ്ട്. സോ ഈ ഒരു ഗാർഡനേഴ്സ് ഹൗസിൽ നിന്ന് എലിസബത്ത് തിരികെ വീട്ടിലേക്ക് യാത്രയായി. മിസ്റ്റർ ബെന്നറ്റും ലിഡിയയും അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും താമസിക്കാതെ തന്നെ മിസ്റ്റർ ബെന്നറ്റ് എന്താണ് ലിഡിയെ കണ്ടുപിടിക്കാൻ എന്താണ് സാധിക്കാതെ തിരികെ വരുന്നുണ്ട്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് നമുക്ക് വിചാരിക്കുമ്പോഴാണ് മിസ്റ്റർ ഗാർഡനറിന്റെ ഒരു കത്ത് അവർക്ക് വരുന്നത്. കത്തിൽ വിക്കാമിനെ ലിഡിയനെ എന്താണ് കണ്ടെത്തിയെന്നു എന്നായിരുന്നു പറഞ്ഞത്. ലിഡിയെ ഇതുവരെ വിക്കാം കല്യാണം കഴിച്ചിട്ടില്ല എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ആനുവൽ ഇൻകം വിക്കാമിന് കൊടുത്താൽ മാത്രമേ ലിഡിയെ എന്താണ് വിവാഹം കഴിക്കുകയുള്ളൂ എന്നാണ് വിക്കാം എന്നാണ് പറയുന്നത്. വിക്കാം ചോദിച്ച പണം ഗാർഡനർ കൊടുത്തു എന്ന് ആ ഒരു കത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഡാർസി ആണെന്ന് എലിസബത്തിന് ഉറപ്പുണ്ടായിരുന്നു. പണം ലഭിച്ചതോടെ വിക്കാം എന്നാണ് ലിഡിയെ വിവാഹം കഴിക്കുന്നു. അവർ താമസിക്കാതെ എന്താണ് ലോങ് ബേണിലേക്ക് എന്താണ് സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ ബെന്നറ്റ് എന്താണ് അവരെന്താണ് ഒരു തണുപ്പൻ മട്ടിലാണ് സ്വീകരിച്ചിരുന്നത്. ജോലി സംബന്ധമായ എന്താ നോർത്ത് ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടതിൽ ലിഡിയെ കൂട്ടിയിട്ട് ആരാണ് വിക്കാം അവിടേക്ക് പോകുന്നുണ്ട്. താമസിക്കാതെ തന്നെ ബിംഗ്ലി എന്താണ് ചാൾസ് ബിംഗ്ലി നെതർഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു. ബിംഗ്ലിയും ജെയിനും ആയിട്ടുള്ള ഒരു കോർട്ട്ഷിപ്പ് എന്താണ് തുടരുന്നുണ്ട്. ഡാർസി എന്താണ് അവർ ചാൾസ് ബിംഗ്ലിന്റെ ഒപ്പം തന്നെ തങ്ങുവാൻ വേണ്ടി താമസിക്കാൻ വേണ്ടി നെതർഫീൽഡിലേക്ക് എന്താണ് വരുന്നുണ്ട്. അടിക്കടി എന്താണ് ഡാർസി എന്ന ബെന്നറ്റ് ഹൗസിലേക്ക് സന്ദർശിക്കുന്നു. പക്ഷേ ഒരിക്കലും എലിസബത്തിന് വിവാഹം കഴിക്കണമെന്ന് അവർ തന്റെ ആഗ്രഹം എന്താണ് പ്രകടിപ്പിക്കുന്നില്ല. സോ ചാൾസ് ബിംഗ്ലി എന്താണ് ജെയിനിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ബിംഗ്ലിയുടെ ആ ഒരു സഹോദരി ഒഴികെ മറ്റുള്ളവർക്കും അതെന്താണ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ആ ഒരു സന്തോഷം എല്ലാവരും ആഘോഷിക്കുമ്പോഴും ഡാർസിയുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു ലേഡി കാന്ത്രിന്റെ. അവരെന്താണ് ലോങ് ബേണിൽ എന്താണ് സന്ദർശിക്കുന്നുണ്ട്. ലേഡി കാന്ത്രിനെ എന്താണ് ചെയ്യുന്നത്, എലിസബത്തിനെ മാറ്റി നിർത്തിയിട്ട് തന്റെ അനന്തരവനോട് എന്താണ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന എന്ന് കേട്ടത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ലേഡി കാന്ത്രിന്റെ അഭിപ്രായത്തിൽ ബെന്നറ്റ് കുടുംബത്തിന് ഡാർസി കുടുംബവുമായിട്ട് എന്താണ് ബന്ധം വെക്കുന്നത് എന്നാണ് യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് പറയുന്നത്. ബന്ധമുണ്ടാക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് ആര് ലേഡി കാന്ത്രിന് പറയുന്നത്. അവർ എലിസബത്തിനോട് ഡാർസിയുടെ പ്രൊപ്പോസൽ റിജക്ട് ചെയ്യണമെന്ന് സത്യം ചെയ്ത് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. താൻ ഡാർസിയുമായിട്ട് എൻഗേജഡ് അല്ലെന്നും പക്ഷെ തന്റെ സന്തോഷം
ആവശ്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന യാതൊന്നും താൻ ചെയ്യില്ല എന്ന് എലിസബത്ത് എന്താണ് മറുപടി കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് എലിസബത്തും ഡാർസിയും തമ്മിൽ എന്താണ് വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അവർ അങ്ങനെ നടക്കുമ്പോൾ തന്റെ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്നൊരു മുഖവര എന്ന് വേണം ഡാർസി പറയുന്നുണ്ട്. ഡാർസി എന്താണ് പറയാൻ വരുന്നതെന്ന് മനസ്സിലായെങ്കിലും എലിസബത്ത് എന്താണ് അതൊന്നും അറിയാത്ത പോലെ ഭാവിച്ചു. ഡാർസി എന്താണ് എലിസബത്തിനോട് ആ ഒരു വിവാഹ വാഗ്ദാനം നടത്തുന്നുണ്ട്. ഡാർസിയെ ഞെട്ടിച്ചു കൊണ്ട് തന്നെ എലിസബത്ത് പെട്ടെന്ന് തന്നെ വിവാഹത്തിന് സമ്മതം മൂളുന്നു. അങ്ങനെ ബിംഗ്ലിയുടെയും അതുപോലെ തന്നെ ജെയിനിന്റെയും വിവാഹം ഡാർസിയുടെയും എലിസബത്തിന്റെയും വിവാഹം ഒരുമിച്ച് നടത്തുന്നു. സോ ഇത്രയാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്ന ഈ ഒരു നോവലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.